നമസ്കാരം. അങ്ങനെ ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോവുകയാണ്. ഒരുപക്ഷെ കോവിഡ് മഹാമാരി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് കേരളത്തിലെങ്ങും വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് മന്ത്രിയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമെല്ലാം നാടെങ്ങും വൃക്ഷത്തൈകൾ നടുന്ന തിരക്കിലായിരുന്നിരിക്കാം. പക്ഷേ കോവിഡ് മഹാമാരി അതെല്ലാം ഇല്ലാതാക്കി. ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതാണ്. എത്രയോ വർഷമായി സർക്കാരും സന്നദ്ധ സംഘടനകളുമെല്ലാം ഈ ദിനത്തിൽ ഒട്ടേറെ വൃക്ഷത്തൈകൾ നട്ടിരുന്നു. ഇതിൽ സർക്കാർ പണം ചെലവാക്കി, പൊതുഖജനാവിലെ പണം ചെലവാക്കി നട്ട ചെടികൾ ഇന്ന് ഏതവസ്ഥയിലാണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് തിരക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ അന്ന് നട്ട ചെടികളെല്ലാം വളർന്നിരുന്നെങ്കിൽ ഇന്ന് കേരളം വലിയൊരു പൂങ്കാവനമായി തന്നെ മാറുമായിരുന്നു. ഇന്ന് മനുഷ്യൻ കോവിഡ് മഹാമാരിയിൽ ഓക്സിജന് വേണ്ടി പോലും പരക്കം പായുന്ന ഒരു കാലത്ത് നമുക്കെല്ലാം ഓക്സിജൻ പകർന്ന് ഒട്ടേറെ മരങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിലും വളരെ രൂക്ഷമായ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി പ്രശ്നം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നതാണ് അത്. മറ്റൊന്നുമല്ല, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിലും പുതിയ സർക്കാർ വന്നിട്ടും ഇനിയും ആ പദ്ധതി നടപ്പിലാക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുക തന്നെയാണ്. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി ഒരു സർക്കാരുകളും നമുക്ക് നൽകിയിട്ടില്ല. ഒരുപക്ഷെ അത് നടപ്പിലാക്കുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതി നാശത്തിനാകും അത് വഴിവെക്കുക എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരും തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായി ഒരു നിലപാടും ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ കേരളത്തിലെ പുതിയ മന്ത്രിസഭയിൽ, രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരു പ്രത്യേകതയുള്ളത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരംഗം കൃഷിമന്ത്രിയായ പി പ്രസാദ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണെന്ന് ഈ പരിസ്ഥിതി ദിനത്തിലെങ്കിലും വ്യക്തമാക്കും എന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. ഇനി ഒരുപക്ഷെ മന്ത്രിസഭ ഈ പദ്ധതി നടപ്പിലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രസാദ് ആ മന്ത്രിസഭയിൽ തുടരുമോ അതോ മന്ത്രിപദം ഒഴിയുമോ? കാരണം മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം കൂട്ടായ തീരുമാനമാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിനും ഒരു പങ്കുണ്ടായിരിക്കും. മറ്റൊന്ന്, കേരളത്തിലെ വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി ആണ് കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലയിലും പ്രമുഖനാണ്. പ്ലാച്ചിമട സമരം ഉൾപ്പെടെ നടന്നപ്പോൾ അതിനെല്ലാം ഏറെ സഹായവുമായി പ്രവർത്തിച്ചിരുന്ന ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു കെ കൃഷ്ണൻകുട്ടി. ഒപ്പം തന്നെ അദ്ദേഹം കേരളത്തിലെ മികച്ചൊരു കർഷകനും കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഇത്തരമൊരു പദ്ധതിക്ക് അദ്ദേഹത്തിൻ്റെ അനുമതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം ഇതിനുണ്ടാകുമോ എന്നാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രേമികളായ ജനങ്ങൾ ഇപ്പോഴും ഉറ്റുനോക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നിരന്തരം അഭിപ്രായം പറയുമായിരുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള പല സംഘടനകളും ഇപ്പോൾ നീണ്ട മൗനത്തിലാണ്. അവരാരും ഇതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായി ഒന്നും തന്നെ പറയുന്നില്ല. കേരളത്തിൽ പണ്ട് സൈലന്റ് വാലി പദ്ധതിക്ക് വേണ്ടി നീക്കങ്ങൾ നടന്നപ്പോൾ അന്ന് കേരളത്തിലെ പരിസ്ഥിതി സംഘടനകൾ ദേശീയ തലത്തിൽ തന്നെ ഇടപെട്ട് അന്താരാഷ്ട്ര പ്രസിദ്ധരായ നിരവധി പേർ ഇവിടെ വന്ന് പ്രക്ഷോഭം നടത്തിയാണ് അവസാനം അന്നത്തെ കേന്ദ്ര സർക്കാർ സൈലന്റ് വാലി പദ്ധതി നടക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. അതുപോലെ അതിരപ്പള്ളി വൈദ്യുതി പദ്ധതിയെക്കുറിച്ച് ഇനിയും നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകരോ അല്ലെങ്കിൽ ഇത്തരം സാമൂഹ്യ സംഘടനകളോ ഇനിയും യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം രണ്ട് വെള്ളപ്പൊക്കങ്ങളെ അതിജീവിച്ച് ഇപ്പോൾ ജീവിതം ഒരുതരം സുഗമമായ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിനിടയിലാണ് നിരവധി ക്വാറികൾ, ഈ ക്വാറികളാണ് കേരളത്തിൽ ഇത്രയും രൂക്ഷമായ ഈ പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമെന്ന് എല്ലാ ശാസ്ത്രജ്ഞരും വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടും വീണ്ടും അവയ്ക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ സർക്കാർ അനുമതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരം പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ ആശങ്കയോടെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലും ഇക്കാര്യത്തിൽ ഇനി ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയാകട്ടെ എ കെ ശശീന്ദ്രനാണ്, മുഖ്യമന്ത്രിയുടെ വളരെ വിശ്വസ്തനായ ഒരു മന്ത്രിയാണ് അദ്ദേഹം. മറ്റൊരു പാർട്ടിയിലാണെങ്കിൽ പോലും കഴിഞ്ഞ മന്ത്രിസഭയിലും ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിൽ തിരിച്ചെത്തുകയായിരുന്നു. ഈ മന്ത്രിസഭയിലും വനം വകുപ്പ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത്. സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ, പദ്ധതി നടപ്പാക്കേണ്ടി വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തിയൊന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഉള്ളതായി നമുക്കും അറിയില്ല.
അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതിയിലെങ്കിലും നമുക്ക് ആവശ്യപ്പെടാം ഇത്തരം പദ്ധതികളുമായി നമ്മുടെ കേരളത്തിലെ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് സർവ്വശക്തി ഉപയോഗിച്ച് നമ്മൾ തടയണം ഇത്തരം പദ്ധതികൾ കേരളത്തിൻ്റെ ഭാവിയെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ് തകർക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്